ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ടെൻഷൻ അടിക്കുക, ഉറക്കം വരാതിരിക്കുക. എന്താ കാരണം? അവൻ്റെ ഉയർച്ച കണ്ടില്ലേ, അവൻ്റെ വളർച്ച കണ്ടില്ലേ, അതിനെ എനിക്കെന്താ? അം യഹ്സുദൂനന്നാസ അലാമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അവര് ജനങ്ങളോട് അസൂയ വെക്കുകയാണോ? എന്തിന്റെ പേരിൽ? അലാമാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് കൊടുത്തതിന്റെ പേരിൽ. അപ്പൊ എന്റെ മനസ്സെന്താ പറയണ്? അത് അല്ലാഹു കൊടുത്തത് ശരിയായില്ല എന്നല്ലേ, എനിക്ക് തരാതെ അയാൾക്ക് കൊടുത്തത് ശരിയായില്ല എന്നല്ലേ, എന്റെ ഹസദിന്റെ അതിന്റെ മറുവശതല്ലേ. അതുകൊണ്ട് ഹസദ് പാടില്ല എന്ന് നമ്മളെ മനുഷ്യ വെറുതെ നമ്മുടെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കും. അതാണായാലും പെണ്ണായാലും ഉണ്ട് ഹസദ്. ഈ അസൂയ എന്ത്? ഈ അസൂയ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് കിട്ടുന്ന ന്യാമത്തുകളൊക്കെ കണ്ടിട്ട് അതുപോലെ എനിക്കും തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്നതും മോഹിക്കുന്നതും ഒന്നും തെറ്റായ ഒരു ആഗ്രഹം അല്ല. അതൊക്കെ ആവാം, അതൊക്കെ ആവാം. പടച്ചോനെ എനിക്കും തരണേ. അദ്ദേഹത്തിന് അല്ലാ അൽഹംദുലില്ലാ, എന്താ അദ്ദേഹത്തിൻ്റെ കഴിവ്, എത്രയാൾക്ക് സമ്പത്ത്, എത്രയാൾ ചെലവഴിക്കുന്നത്, എത്രയാണ് അദ്ദേഹം വാരി കൂട്ടുന്നത് പരലോകത്തേക്ക് വേണ്ടി എന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കും ഒരു പൂതി. അല്ലാ എനിക്കും ഉണ്ടായെങ്കിൽ, എനിക്കും അങ്ങനെ ഉണ്ടാവണം, ഒരു മോഹം. തെറ്റല്ല, തെറ്റല്ല, അത് കൂലി കിട്ടുന്ന ഹസദാണെന്ന് ഹദീസിൽ കാണാം. അതൊരു പുണ്യകരമായ അസൂയയാണ്, നേരെ മറിച്ച് ഇതല്ല. ഇത് തമന്നി സവാലിൻ നിഅമ, മറ്റൊരാളുടെ ന്യാമത്ത് നീങ്ങിപ്പോകണം എന്നാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. തനിക്ക് കിട്ടണം എന്ന് മാത്രമല്ല, ഇനി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവൻ്റെതാണ് പോണം എന്നാണ്. ഇത് മനുഷ്യപ്രകൃതാണ്, മനുഷ്യപ്രകൃതാണ്. ചെറിയ രണ്ട് മക്കൾ ഇങ്ങനെ കരയുമ്പോൾ, ഇത്തിരി ഒരു വയസ്സിന് മൂത്തതും അതിൻ്റെ താഴെ രണ്ട് വയസ്സുള്ളൊരു കുട്ടിയും, അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ളൊരു കുട്ടി, ഒരു നാല് വയസ്സുള്ളൊരു കുട്ടി, നമ്മളെ പുരയിൽ നമ്മൾ കാണുന്നതല്ലേ. ഒരു കുട്ടിൻ്റെ അടുത്ത് നമ്മളൊരു കളിപ്പാട്ടം കിട്ടി, അവനെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റേ കുട്ടി വാശി അങ്ങനെ ഭയങ്കര പിടിയും വലിയായി, പിടിയും വലിയായി. അവസാനം ഒരാൾക്ക് കൊടുത്താൽ മറ്റേ ആൾ കരയും, ഇവനുക്ക് കൊടുത്താൽ ഇവൾ കരയും. ബാപ്പയോ ഉമ്മയോ രണ്ടാൾക്കും വേണ്ടാറിട്ടാണ് വാങ്ങിവെച്ചാലോ കരച്ചു നിൽക്കും. എന്താ പ്രശ്നം? അവനുക്ക് കിട്ടിയില്ലല്ലോ, അവൻ്റെതും പോയില്ലേ. ഇതാണ് ഹസദ്. ഇതിങ്ങനെ മനുഷ്യരിൽ വളരും തോറും ഇങ്ങനെ കുറച്ച് കടുപ്പത്തിൽ വരും. അങ്ങനെ അവൻ്റെ പരലോകത്തെ അത് നശിപ്പിക്കും, അവൻ്റെ നന്മകളെ അത് നശിപ്പിക്കും. ഒരുപാട് മാനസികമായിട്ട് ഇവൻ ടെൻഷൻ അനുഭവിക്കും, ഇവൻ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ചെയ്യും, പല കാര്യങ്ങളിൽ ഇവൻ ഏർപ്പെടും, ഇവനെതിരെ കുതന്ത്രങ്ങൾ മെനയാൻ നോക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ ആയത്ത് ഖുല്ലഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയുന്നിടത്ത് അവസാനം കാണാം. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലു അസൂയ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശർറില്ലെന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അപ്പൊ അല്ലാഹിനോട് കാവൽ തേടാൻ മാത്രം ചില ഷെറൊക്കെ ഈ അസൂയക്കാരോണ്ട് ഉണ്ടാവും. അപ്പൊ അതുണ്ടാവരുത്. അതാണ്ട് ഒഴിവാക്കാൻ എന്താ വഴി? അല്ലാഹുവിൽ വിശ്വസിക്കുക. എനിക്ക് തരാതെ അയാൾക്ക് കൊടുത്തതാരാണ്? അല്ലയാണ്. അതെന്റെ റബ്ബിന്റെ കഥ ആണ്. എനിക്ക് തരല്ല അതിൽ ഹൈറുണ്ടാവൂല, എനിക്കത് തരാതിരിക്കലാകും എന്റെ റബ്ബിന് എന്നോടുള്ള ഇഷ്ടം, അതാകും എന്റെ ഭാവിക്ക് നല്ലത്. അതങ്ങ് മനസ്സിലാക്കി കഴിയുമ്പോ ഞാൻ എന്തിനാ മറ്റൊരാളോട് അസൂയ വെക്കുന്നത്?